നമസ്കാരം. ദേവന്മാർ ആരാധിക്കുന്ന ദേവനാണ് പരമശിവൻ. അതിനാൽ പരമശിവനെ മഹാദേവൻ എന്നും വിളിക്കുന്നു. കൈലാസത്തിൽ പരമശിവൻ കുടുംബസമേതനായി വസിക്കുന്നു. ശിവൻ എന്നാൽ മംഗളകാരി എന്ന് അർത്ഥം വരുന്നു. ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയാണ് പരമശിവൻ. പരമശിവനെ മഹേശ്വരൻ എന്നും വിളിക്കുന്നു. പരമശിവ ഭക്തർ പരമശിവനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തന്റെ ഭക്തരുടെ ഭക്തിയിൽ എളുപ്പം പ്രീതിപ്പെടുന്ന ദേവനാണ് മഹാദേവൻ. നാം പലപ്പോഴും പരമശിവനെയോ അഥവാ പരമശിവനുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയോ സ്വപ്നം കാണുന്നതാണ്. സ്വപ്നം വരാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി നമ്മെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്. അതിനാൽ ഈ വീഡിയോയിലൂടെ പരമശിവനെയോ അല്ലെങ്കിൽ പരമശിവനുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയോ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ശിവലിംഗം. ശിവലിംഗം സ്വപ്നം കാണുന്നത് ഭാഗ്യമാകുന്നു. ഈ സ്വപ്നം ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ പരമശിവനെ ആരാധിച്ചതിന്റെ സൂചനയാകുന്നു. ശിവലിംഗം സ്വപ്നം കണ്ടാൽ വിജയം, പ്രശ്നപരിഹാരം, ധനലാഭം, അഭിവൃദ്ധി എന്നിവയാണ് ഫലം വരുന്നത്. ശിവലിംഗം സ്വപ്നം കാണുന്നതിലൂടെ നമ്മളിലുള്ള ഊർജം പൂർണ്ണമാകുന്നു അഥവാ നിങ്ങൾക്ക് ജീവിതത്തിൽ പൂർണ്ണത കൈവരുന്നു എന്നതിന്റെ സൂചനയുമാകുന്നു. ഇത്തരത്തിൽ ശിവലിംഗം സ്വപ്നം കാണുന്നവർ ശിവഭഗവാനെ നിത്യവും ഭജിക്കുന്നത് ഉത്തമമാകുന്നു. ശിവപാർവതി. പരമശിവന്റെ ശക്തി പാർവതി ദേവിയാണ്. അതിനാൽ ശിവപാർവതിമാരെ ഒരുമിച്ച് സ്വപ്നം കാണുന്നത് അത്യുത്തമമാകുന്നു. പുരുഷനും പ്രകൃതിയും ശിവപാർവതി സങ്കല്പമാണ്. അതിനാൽ പരമശിവന്റെ കൂടെ പാർവതി ദേവിയെയും സ്വപ്നം കണ്ടാൽ ഉടനെ ശുഭവാർത്ത കേൾക്കുവാൻ സാധിക്കും എന്ന സൂചനയാകുന്നു. ലാഭം, യാത്ര, ഇഷ്ട ആഹാരം, ധനം, അഭിവൃദ്ധി എന്നിവ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട ഫലങ്ങളാകുന്നു. പരമശിവൻ നൃത്തം ചെയ്യുന്നു. പരമശിവന്റെ താണ്ഡവം പല രൂപങ്ങളിലാവുന്നു. ആനന്ദ താണ്ഡവം അതേപോലെ തന്നെ സംഹാര താണ്ഡവവും ആകാവുന്നതാണ്. ഇത്തരത്തിൽ പരമശിവന്റെ ഏത് തരത്തിലുള്ള താണ്ഡവം സ്വപ്നം കാണുന്നതിലൂടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ധനലാഭത്തെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും ചില ബുദ്ധിമുട്ടുകൾ അഭിമുഖം ചെയ്തതിന് ശേഷം മാത്രമേ ധനലാഭം ലഭിക്കുകയുള്ളൂ. ശിവക്ഷേത്രം. ഇതേപോലെ ശിവക്ഷേത്രം സ്വപ്നം കാണുന്നതും ശുഭകരമാകുന്നു. ശിവക്ഷേത്രം സ്വപ്നം കണ്ടാൽ സന്താനലബ്ധിയും രോഗശമനവുമാണ് ഫലം. കഠിനമായ തലവേദന അനുഭവിക്കുന്നവർ ശിവക്ഷേത്രം ലോഹമായി മാറുന്നത് സ്വപ്നം കണ്ടാൽ അവരുടെ ഈ തലവേദന മാറും എന്ന സൂചനയായി കണക്കാക്കാം. ശിവക്ഷേത്രം സ്വപ്നം കാണുന്നതിലൂടെ നമ്മുടെ കയ്യിൽ പണം വന്നു ചേരും എന്ന അർത്ഥവുമുണ്ട്. തൃശൂലം. തൃശൂലം സ്വപ്നം കാണുന്നതും ശുഭകരമാകുന്നു. തൃശൂലത്തെ ഉണർവ്, നിദ്ര, സ്വപ്നം എന്നിവ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ ഭൂതകാലം, ഭാവി, ഇപ്പോഴത്തെ സമയം എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ജനനം, ജീവിതം, മരണത്തെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ഈ സ്വപ്നം നമ്മെ മനസ്സിലാക്കി തരുന്നതാണ്. ചന്ദ്രക്കല. പരമശിവൻ തന്റെ ശിരസിൽ ചന്ദ്രക്കല ചൂടിയിരിക്കുന്നു. ചന്ദ്രക്കല അറിവിന്റെ സൂചനയാണ്. അതിനാൽ ചന്ദ്രക്കല സ്വപ്നം കാണുന്നതിലൂടെ ജീവിതത്തിൽ ഉടനെ തന്നെ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന സൂചന നൽകുന്നു. കൂടാതെ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ശുഭകാര്യങ്ങൾ നടക്കും എന്ന സൂചനയും ഈ സ്വപ്നത്തിലൂടെ നൽകുന്നു എന്ന് പറയാവുന്നതാണ്. തൃക്കണ്ണ്. പരമശിവന്റെ തൃക്കണ്ണ് ഉണർവിനെയും ജാഗ്രതയെയും പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ തൃക്കണ്ണ് സ്വപ്നം കാണുന്നതിലൂടെ ജീവിതത്തിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന സൂചന നൽകുന്നു. അതിനാൽ കുറച്ച് ജാഗ്രത തുടർന്നുള്ള ദിവസങ്ങളിൽ പുലർത്തേണ്ടതാണ്. ധമരു. പരമശിവന്റെ ധമരുനാദത്തിലൂടെ എല്ലാ ദുഷ്ടശക്തികളും ഇല്ലാതെയാകുന്നു. അതിനാൽ ധമരു കേൾക്കുന്നതും ധമരു സ്വപ്നത്തിൽ കാണുന്നതും ഭാഗ്യമാകുന്നു.
ഇത്തരത്തിൽ സ്വപ്നം കാണുന്നതിലൂടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വന്നു ചേരുന്നതിൻ്റെ ശുഭ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗംഗ പരമശിവന്റെ ശിരസിലെ ജടയിൽ നിന്നും ഗംഗ ഒഴുകുന്നതായി സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാകുന്നു. മോക്ഷം നൽകുന്ന പുണ്യ നദിയാണ് ഗംഗാ നദി. കൂടാതെ ശിരസ് അറിവിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ഇത്തരം സ്വപ്നം കാണുന്നതിലൂടെ സ്നേഹം, അറിവ്, അഭിവൃദ്ധി എന്നിവയാണ് ഫലം. ധ്യാനത്തിലുള്ള പരമശിവൻ. ധ്യാനത്തിലുള്ള പരമശിവനെ നാം സ്വപ്നം കാണുന്നത് ശുഭകരമാകുന്നു. ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ വന്നു ചേരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഇത്തരത്തിൽ പരമശിവനെ സ്വപ്നത്തിൽ കാണുന്നതിലൂടെ നാം പോകുന്ന പാത ശുഭകരമാണ് എന്നും ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ ജീവിതത്തിൽ സമാധാനം വന്നു ചേരുന്നു എന്നുമാണ് അർത്ഥം വരുന്നത്. നാഗം പരമശിവനും വിഷജീവികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നാഗം അഥവാ പാമ്പ് പരമശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്കും പാമ്പിനെ സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. പൊതുവെ നാഗത്തെ സ്വപ്നം കണ്ടാൽ ധനലാഭമാണ് ഫലം. സംസാരിക്കുന്നു പരമശിവന്റെ സ്വപ്നദർശനം കിട്ടുമ്പോൾ ചിലപ്പോൾ മഹാദേവൻ സംസാരിക്കുന്നതായി ചിലർക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ നമ്മളിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തികളെ നാം ഉടനെ തിരിച്ചറിയും എന്നാണ് ഫലം. അതേപോലെ മഹാദേവൻ ഒന്നും സംസാരിക്കാത്ത രീതിയിൽ സ്വപ്നദർശനമുണ്ടായാൽ ജീവിതം ഏതെങ്കിലും രീതിയിൽ മാറിമറിയും എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ മാറ്റം ശുഭകരമാകുന്നു എന്നുമാണ് ഫലം.